ഉൾക്കടലിൻ്റെ റാണിയായ കൊച്ചിയുടെ സൗന്ദര്യം തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇടമാണ് മറൈൻ ഡ്രൈവ്, സിറ്റിയുടെ തൊട്ടടുത്ത്. എന്നാൽ എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി കായലിൻ്റെ അരികിലൂടെയുള്ള ഈ നടപ്പാതയും ഇരിപ്പിടവും മഴവിൽപ്പാലവുമെല്ലാം സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മൾ ഈ കാണുന്ന നടപ്പാതയും ഇരിപ്പിടവുമെല്ലാം ഒരു കാലത്ത് കൊച്ചി കായലിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർമാനായിരുന്ന എസ് കൃഷ്ണകുമാറും ആർക്കിടെക്ട് കുൽദീപ് സിംഗും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭരണകൂടത്തിൻ്റെയും പ്രവൃത്തി ഫലമായാണ് മറൈൻ ഡ്രൈവ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. കൊല്ലവർഷം 1980 വരെ ഇന്ന് കാണുന്ന ഷൺമുഖം റോഡിൻ്റെ പടിഞ്ഞാറ് വശം കൊച്ചിക്കായലായിരുന്നു. ഒരു കാലത്ത് ഇവിടെയുള്ള അരമതിലിരുന്ന് സാഹിത്യ ചർച്ചകളും സംസാരങ്ങളുമൊക്കെയായി വൈക്കം മുഹമ്മദ് ബഷീറും കൂട്ടുകാരും ഇവിടെ ഒരു സ്ഥിര താവളമാക്കിയിരുന്നു. സിനിമക്കാരുടെ പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനായി മാറി ഈ മറൈൻ ഡ്രൈവും അവിടുത്തെ മഴവിൽപ്പാലവും നടപ്പാതയുമെല്ലാം. വളരെ മനോഹരമായ നടപ്പാതയും മരങ്ങളും അവയ്ക്ക് ചുറ്റുമുള്ള ഇരിപ്പിടവും ഏതൊരു പ്രായക്കാരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു ദിവസം ഇവിടെ എത്തിയാൽ ഈ കാഴ്ചകൾ മാത്രമല്ല, 200 രൂപ ചെലവാക്കിയാൽ കൊച്ചി കായലിൽ നല്ലൊരു ബോട്ട് യാത്ര കൂടി ആസ്വദിക്കാം. ഒരു കാലത്ത് കൊച്ചിയെയും വൈപ്പിനെയും ബന്ധിപ്പിച്ചിരുന്നത് ബോട്ട് സർവീസ് മാത്രമായിരുന്നു. എന്നാൽ 2004 ഗോസ്രേ പാലം വന്നതോടെ അത് കൊച്ചിയെയും വൈപ്പിൻ വല്ലാർപ്പാടം എന്നിവയെ കണക്ട് ചെയ്യുന്ന റോഡ് മെയിൻ റോഡായി മാറി. കൊച്ചിയിൽ വന്നാൽ മറൈൻ ഡ്രൈവ് മാത്രമല്ല, ഒരുപാട് മറ്റ് കാഴ്ചകളും കാണാം. മംഗളവനം ബേർഡ് സാഞ്ചുറി, ബോൽഗാട്ടി പാലസ്, ചേറായി ബീച്ച്, ക്യൂൻസ് വാക്ക്, മട്ടാഞ്ചേരി, അങ്ങനെ ഒട്ടനവധിയുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.